ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ഡി ഫോർ ഡ്രീംസ്. ഇന്ന് നമ്മൾ വീണ്ടും ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനും ഒപ്പം ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സൈസർ അറിയേറ്റീനം ഓർ കോമൺലി നോൺ ആസ് ചിക്ക് പീസ്. വേറൊന്നുമല്ല സംഭവം, നമ്മളുടെ സ്വന്തം കടല, ചനാദാൽ, ബംഗാൾ ഗ്രാം തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന കടലയെക്കുറിച്ചിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസും ഒപ്പം അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും കൂടിയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ വീഡിയോയുടെ അവസാനം നമ്മളുടെ ചനാദാലിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി ചനാ മസാലയുടെ റെസിപ്പി കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കാണാൻ ആരും മറക്കരുത്. എന്താണ് നമ്മളുടെ ഈ ഒരു സൈസർ അറിയേറ്റീനം അഥവാ ചനാദാൽ? എന്താണ് നമുക്ക് കടല കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ നമുക്കൊന്ന് നോക്കാം. 30 ഗ്രാം കടലയിൽ ഏകദേശം 100 കലോറി ഊർജം അടങ്ങിയിരിക്കുന്നു. ബി കോംപ്ലക്സ് വിറ്റാമിനുകളായ B1, B2, B3, B9 തുടങ്ങിയവ ധാരാളമായി കടലയിൽ അടങ്ങിയിരിക്കുന്നു. 1 കപ്പ് വേവിച്ച കടലയിൽ ഒരു ദിവസത്തേക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനിൻ്റെ 33% അടങ്ങിയിരിക്കുന്നു. അതുകൂടാതെ ഫോളിക് ആസിഡിൻ്റെ സമൃദ്ധമായ ഒരു സ്രോതസ് കൂടിയാണ് കടല. ഹൃദയത്തിൻ്റെ വാൽവുകളിൽ രക്തം കട്ടപിടിച്ച് ഉണ്ടാകുന്ന വിവിധ രോഗങ്ങളെ ചെറുത്തു നിൽക്കുന്നതിന് കടലയുടെ സ്ഥിരമായ ഉപയോഗം സഹായിക്കുന്നു. ഗ്ലൈസിമിക് ഇൻഡെക്സ് ഏറെ കുറഞ്ഞ കടല ഡയബറ്റിക്സ് പേഷ്യൻസിന് സ്ഥിരമായി കഴിക്കാവുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ്. കടലയിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന ഫൈബർ കണ്ടന്റ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ചു നിർത്തുന്നതിൽ ഏറെ ഗുണകരമാണ്. 1 കപ്പ് വേവിച്ച കടലയിൽ നമ്മളുടെ ശരീരത്തിന് ആവശ്യമായ ഫൈബറിൻ്റെ 54% അടങ്ങിയിട്ടുണ്ട്. തികച്ചും ഒരു കൊളസ്ട്രോൾ ഫ്രീ ഭക്ഷണം കൂടിയാണ് കേട്ടോ കടല. അതുകൊണ്ട് കൊളസ്ട്രോൾ പേഷ്യൻസിനും ധൈര്യമായിട്ട് കടല കഴിക്കാം. ശരീരഭാരം നിയന്ത്രിക്കുന്നവർക്കും അവരുടെ ഭക്ഷണത്തിൽ കടലയെ ഉൾപ്പെടുത്താം. നൈറ്റ് ബ്ലൈൻഡ്നെസ് അഥവാ നിശാന്തത പോലെയുള്ള രോഗങ്ങളെ ചെറുത്തു നിർത്തുന്നതിൽ കടലയിൽ അടങ്ങിയിരിക്കുന്ന സിങ്ക് ഏറെ സഹായകരമാണ്. സിങ്കിനെ കൂടാതെ കടലയിൽ അടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും അളവ് നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെയും അതുപോലെ തന്നെ പല്ലുകളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ഇതുകൂടാതെ നമ്മളുടെ ശരീരത്തിൻ്റെ അസിഡിക് ലെവലിനെ അഥവാ pH ലെവലിനെ നിയന്ത്രിച്ചു നിർത്തുന്നതിൽ കടലയിൽ അടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസിൻ്റെ അംശം ഏറെ സഹായിക്കുന്നു. ഗർഭിണികൾ സ്ഥിരമായി അവരുടെ ഭക്ഷണത്തിൽ കടല ഉൾപ്പെടുത്തുന്നത് വഴി ഗർഭസ്ഥ ശിശുവിൻ്റെ ജനിതക രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിലും രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിലും ഏറെ ഗുണം ചെയ്യുന്നു. നിരവധി വിറ്റാമിനുകളും പ്രോട്ടീനും മിനറൽസും അടങ്ങിയിട്ടുള്ള കടല നമ്മളുടെ പ്രഭാത ഭക്ഷണത്തിൽ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഉൾപ്പെടുത്തുന്നത് ശരീരത്തിന് ഏറെ ആരോഗ്യ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നുവെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയധികം ആരോഗ്യ ഗുണങ്ങളുള്ള കടല ഉപയോഗിച്ചിട്ടുള്ള വളരെ വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ അടുത്തതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെജിറ്റേറിയൻസിൻ്റെ വളരെ പ്രിയപ്പെട്ട വിഭവങ്ങളിലൊന്നായ ചനാ മസാലയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചനാ മസാല പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ബട്ടൂരയ്ക്കും പൂരിക്കുമൊക്കെ ഒപ്പം നല്ല അടിപൊളി കോമ്പിനേഷനാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി. അപ്പോൾ എങ്ങനെയാണ് ചനാ മസാല ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. ഇന്ത്യയിലെ ഏത് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളിലും ഇന്ന് സുലഭമായി ലഭിക്കുന്ന ഒരു വിഭവമാണ് ചനാ മസാല. യഥാർത്ഥത്തിൽ പഞ്ചാബി അടുക്കളകളിലാണ് ചനാ മസാലയുടെ ജനനം. ചനാ മസാലയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ രീതിയിൽ വെള്ളക്കടലയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചനാ മസാല തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായപ്പോൾ ഞാനതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. മിക്കവാറും നോർത്ത് സ്റ്റൈലിലുള്ള ഫുഡ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഒന്നില്ലെങ്കിൽ നല്ലെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെയാണ് യൂസ് ചെയ്യുക. സോ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നപ്പോൾ അതിനകത്തേക്ക് ഓൾ സ്പൈസസ്, അതായത് 2 ഗ്രാമ്പു, 2 ഏലക്ക, അതുപോലെ തന്നെ 1 കഷ്ണം കറുകപ്പട്ട, 3-4 കുരുമുളക് ഇത്ര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടത്. അത് പൊട്ടിയതിന് ശേഷം നമുക്ക് 2 നുള്ള് സാധാരണ ജീരകം, നമ്മൾ മോരുകറിയിലൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ ജീരകം, ഞാനൊരു 2 നുള്ള് ഇട്ടിട്ട് അതും ഒന്ന് നന്നായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഇത് വളരെ ചെറുതായിട്ട്, ഏറ്റവും ചെറുതായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ചോപ്പ് ചെയ്യാൻ പറ്റുന്നത് അത്രയും ചെറുതായിട്ട് സവാളേനെ ചോപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 2 വലിയ സവാളയാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിതിലേക്ക് സവാള ഒന്ന് പെട്ടെന്നൊന്ന് വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് പിന്നെ ബേ ലീഫാണ്. ഈ ബേ ലീഫ് നമുക്ക് സാധാരണ ബിരിയാണി മസാലയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് കിട്ടുന്നതാണ്. അതിൻ്റെ ഒരു ചെറിയ പീസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ആ ഒരു സ്മെല്ല് വരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് പിന്നെ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക്
പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ഒരുപാടങ്ങ് മൂത്ത് വരണ്ട, ജസ്റ്റ് അതൊന്ന് വാടി കഴിയുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് സവാള പോലെ തന്നെ വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച ടൊമാറ്റോയാണ്. കാരണം നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നന്നായിട്ട് ഈ ഒരു ഗ്രേവിയിൽ നന്നായിട്ട് കുഴഞ്ഞു കിട്ടണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വളരെ ചെറുതായിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളിയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ഗ്രീൻ ചില്ലീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിലർ ചനാ മസാല ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയെല്ലാം മസാലയെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് അതിനെ മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റാക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നമുക്ക് ചെറുതായിട്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അരച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ നമ്മളുടെ ഗ്രേവി നന്നായിട്ട് കുഴമ്പൻ ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് തക്കാളി നന്നായിട്ട് കുക്കാവണം. തക്കാളി നന്നായിട്ട് കുക്കായി നന്നായിട്ട് അത് നമ്മുടെ ഗ്രേവിയിലേക്കൊന്ന് ചേർന്നതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ചനാ മസാലയാണ്. ഇപ്പം ഇതാണ് നമ്മളുടെ വീടുകളിലൊന്നും സാധാരണ നമുക്ക് ഉണ്ടാവാറില്ല ഇതുപോലെയുള്ള ചാറ്റ് മസാല അല്ലെങ്കിൽ ചനാ മസാലയൊക്കെ. സോ ഈ ചനാ മസാല ഉണ്ടാക്കത്തിലെ പരിപാടിയൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു 2 ടീസ്പൂൺ സാധാരണ ജീരകം, അതുപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 2 ടീസ്പൂൺ ചില്ലി പൗഡർ. അതായത് എല്ലാം 2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. 4 ഇൻഗ്രീഡിയൻസാണ് നമ്മളിത് യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ ജീരകം, അതുപോലെ തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല. ഇത്രയും ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ട് മിക്സഡ് ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത്, അതായത് പോലെ ഒരു കുപ്പിയിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചനാ മസാല ഈസി ആയിട്ട് അതേ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സോ ഞാൻ ചനാ മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തക്കാളിനെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് വേവാനായിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതായത് പോലെ വെള്ളക്കടലേനെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു ഞാനൊരു 5 മണിക്കൂർ സോക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു ഓപ്ഷണലായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്, ഇത് ബേക്കിംഗ് സോഡയാണ്. കാരണം റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വളരെ സോഫ്റ്റായിട്ടുള്ള ചനാ മസാലയാണ് കിട്ടാറുള്ളത്. അതായത് നന്നായിട്ട് നമ്മുടെ കടല കുക്കായിട്ടുണ്ടാവും. നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കുക്കാവാറില്ല. സോ നമുക്കിത് അത്രയും സോഫ്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ആഡ് ചെയ്തത്. അപ്പോൾ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക. എന്നിട്ട് ഞാനൊരു 5 വിസിൽ അടിക്കുന്ന വരെ നന്നായിട്ട് ഇതിനൊന്ന് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഓവർ നൈറ്റൊക്കെ നിങ്ങളിതിനെ സോക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം, കണ്ടോ നല്ല സോഫ്റ്റായിട്ടാണ് നമ്മളുടെ കടല കുക്കായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ കുക്ക് ചെയ്യുന്നതിനേക്കാളും നല്ല സോഫ്റ്റായിരിക്കും. പക്ഷേ എപ്പോഴും ബേക്കിംഗ് സോഡ ചേർക്കുന്നതിന് ഞാനത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് വെള്ളപ്പോഴൊക്കെ ഇതുപോലെ സോഫ്റ്റായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ ഒന്ന് ഉണ്ടാക്കുമ്പോൾ നമുക്കിതിനെ ചേർക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഗ്രേവിയാണ്. ആ ഗ്രേവിയിലേക്ക് ആദ്യമേ തന്നെ കടല വേവിച്ച ആ ഒരു വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളവും പിന്നെ അതുപോലെ തന്നെ ആ ഒരു കുക്കറിൻ്റെ ആ ഒരു ഇതെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ആ ഒരു വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇതിനെ ഒന്ന് വീണ്ടും ഒരു 5 മിനിറ്റ് നന്നായിട്ട് മൂടി വെച്ചത്. അതായത് നമ്മളുടെ ആ ഒരു ഗ്രേവി നന്നായിട്ട് കുഴഞ്ഞു കിട്ടണം. അതിന് വേണ്ടിയിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആ വെള്ളം ചേർത്തിട്ട് വീണ്ടും അതിനെ ഒന്ന് വേവിച്ച് എടുത്തത്. ഇപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം കണ്ടു നല്ല സോഫ്റ്റായ കടലയാണ്, അത് ഞാൻ നമ്മളുടെ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഈ വെള്ളക്കടലേക്ക് ഉണ്ടാക്കുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് നമ്മളുടെ മസാലയിൽ അത്ര ടേസ്റ്റ് വെള്ളക്കടലേക്ക് കിട്ടാറില്ല. സോ ഈ ചനാ മസാലയിലാണ് നമുക്ക് ഈ വെള്ളക്കടലയുടെ ഏറ്റവും നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. സോ അതുകൊണ്ട് വെള്ളക്കടല ഉപയോഗിച്ചിട്ട് ചനാ മസാല ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവർ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിലിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ കടല കൂടി ചേർത്തിട്ട് എഗെയിൻ ഇതിനെ ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് നമ്മളുടെ കടലയിലേക്ക് ഇതൊന്ന് അബ്സോർബ് ആവട്ടെ. അപ്പോൾ ആ ഒരു സെയിം ടൈമിൽ ഞാനിവിടെ നല്ല ചൂടൻ പൂരി ഇങ്ങനെ റെഡി ൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബട്ടൂരയ്ക്കും പൂരിക്കൊക്കെ ഒപ്പമാണ് കേട്ടോ, അത് നല്ല കോമ്പിനേഷൻ. അപ്പോൾ നമ്മളുടെ ചനാ മസാലയിൽ ഏകദേശം എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് നമുക്കിതിൽ ചേർക്കാനുള്ളത് ചെറിയൊരു പുളിരസം കൂടിയുള്ള ഒരു റെസിപ്പിയാണ് നമ്മളുടെ ഈ ഒരു ചനാ മസാല. അപ്പോൾ ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ലൈം ജ്യൂസാണ്. ഒരു 2 ടീസ്പൂൺ ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാറുണ്ട്. സാധാരണ നോർത്ത് ഇന്ത്യൻസിൻ്റെയൊക്കെ ചനാ മസാല നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ആ മസാലയിൽ തന്നെ ചെറിയൊരു പുളിപ്പുണ്ടാവും. അപ്പോൾ അതിൻ്റെ അവർ യൂസ് ചെയ്യുന്നത് മാങ്ങ
മാങ്ങ പൊടിച്ചിട്ട് മാങ്ങ ഉണക്കി പൊടിച്ചിട്ട് ആ ഒരു പൊടിയാണ് ചന മസാലയിൽ അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മളുടെ മാതളനാരങ്ങയുടെ കുരു പൊടിച്ചതും അതിനകത്തേക്ക് ആ ഒരു പുളിരസം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഓപ്ഷനലി നമുക്കത് രണ്ടും അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമ്മളിതിലേക്ക് നാരങ്ങാ നീരും കൂടി ചേർത്തിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് ടേസ്റ്റിന് വേറെ വ്യത്യാസമൊന്നുമില്ല, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഞാൻ ഫൈനലി വീണ്ടും നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത ചന മസാല കൂടി രണ്ട് നുള്ളൊന്ന് വിതറി കൊടുത്തിട്ടുണ്ട് ഒരു അടിപൊളി ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വയ്ക്കാം. കണ്ടോ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചന മസാല നന്നായിട്ട് തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ സ്റ്റൈൽ തന്നെയാണ്. അപ്പോൾ കടയിലൊന്നും പോയിട്ട് ഇനി ചന മസാലയുടെ മസാല പാക്കറ്റിനൊന്നും വാങ്ങിക്കാൻ നിൽക്കണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചന മസാല പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചന മസാലയുടെ റെസിപ്പി മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു റെസിപ്പി ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ചന മസാല വിത്ത് നമ്മളുടെ ഹോം മെയ്ഡ് പൂരി ഇവിടെ അങ്ങനെ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് അല്ലെങ്കിൽ നമ്മുടെ മല്ലിയില കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ. ഇനി മല്ലിയില ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ കറിവേപ്പില തന്നെയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ കറിവേപ്പില ഓപ്ഷണലിയാണ്, കാരണം നോർത്ത് ഇന്ത്യൻ ഫുഡ്സിലെ കറിവേപ്പിലയുടെ ടേസ്റ്റ് അല്ല കൂടുതൽ നിൽക്കുക, മല്ലിയിലയുടെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഡെഫിനറ്റ്ലി ഒരു സാലഡ് കൂടി ചേർക്കാനായിട്ട് നിങ്ങൾ മറക്കരുത്, കാരണം അതും കൂടി ചേരുമ്പോഴാണ് നമുക്ക് അടിപൊളിയായിട്ടുള്ള നമ്മളുടെ ആ ഒരു ചന മസാലയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചന മസാല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഡെഫിനറ്റ്ലി കമൻസ് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.